സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രിഡിൽ നിന്നും പി എസ് ജിയിലേക്ക് ചേക്കേറി. ഇതുവരെയും കളത്തിലിറങ്ങാൻ കഴിയാതിരുന്ന സെർജിയോ റാമോസ് ഈ മാസം തന്നെ ഫ്രഞ്ച് ക്ലബിന് വേണ്ടി തൻ്റെ ആദ്യ മത്സരം കളിക്കുമെന്ന് റിപ്പോർട്ടുകൾ. തുടർച്ചയായ പരിക്കുകൾ മൂലമാണ് റയൽ മാഡ്രിഡ് നായകന് ഇതുവരെയും പി എസ് ജി ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കാൻ കഴിയാതിരുന്നത്. ഫ്രഞ്ച് മാധ്യമമായ എൽ എക്വിപ്പയുടെ റിപ്പോർട്ടുകൾ പ്രകാരം വരാനിരിക്കുന്ന ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമായിരിക്കും റാമോസ് പി എസ് ജിയിൽ തൻ്റെ അരങ്ങേറ്റം കുറിക്കുക. പി എസ് ജി മെഡിക്കൽ സ്റ്റാഫുകളുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നവംബർ 15 ആംഗേഴ്സുമായി നടക്കുന്ന മത്സരത്തിൽ റാമോസ് കളത്തിലിറങ്ങും. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞുള്ള ആദ്യത്തെ മത്സരത്തിൽ നിരവധി പ്രധാന താരങ്ങളെ അണിനിരത്താൻ പൊച്ചറ്റിനൊക്കെ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ബ്രസീലിയൻ പ്രതിരോധ താരമായ മാർക്കിന്യോസിന് പകരമാകും പൊച്ചറ്റിനോ റാമോസിന് ടീമിൽ ഇടം നൽകുക. അതേസമയം സ്പാനിഷ് ലീഗിലെ ബദ്ധശത്രുക്കളായ റയൽ മാഡ്രിഡിൻ്റെയും ബാഴ്സലോണയുടെയും മുൻ നായകന്മാർ ഒരു ടീമിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് കാണാൻ ആരാധകർ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മത്സരത്തിൽ ലയണൽ മെസ്സിക്കിടെ ലഭിക്കില്ലെന്നത് തന്നെയാണ് അതൊരു കാരണം. നിരന്തരമായ പരിക്കുകൾ വേട്ടയാടിയ റാമോസ് അവസാനമായി ഒരു മത്സരം കളിക്കുന്നത് മെയ് 5 ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആയിരുന്നു. അതിനുശേഷം പരിക്കേറ്റ താരത്തിന് യൂറോകപ്പിനുള്ള സ്പെയിൻ ടീമിലും ഇടം നേടാൻ കഴിഞ്ഞില്ല.